ഹായ് എവരിവൺ, ഭാരത് ഡൈനാമിക് ലിമിറ്റഡിൻ്റെ ചാർട്ടാണ് ഇന്ന് അനലൈസ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. കമ്പനിയെക്കുറിച്ച് മാർക്കറ്റ് ക്യാപ്പ്, പി ഇ റേഷ്യോ മുതലായ എല്ലാ കാര്യങ്ങളും സ്ക്രീനിലെ വെബ്സൈറ്റിൽ പോയാൽ സെർച്ച് എന്ന ബോക്സിൽ PDL എന്നടിച്ചു കൊടുത്താൽ നമ്മൾക്ക് കിട്ടും. അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലോസ് ബാലൻസ് ഷീറ്റ്, അങ്ങനെ കമ്പനിയെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റലി കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യാം. ഇത് 1326 റേഞ്ചിൽ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചാർട്ടെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് സ്ക്രീൻ ഒന്ന് സൂം ചെയ്തിട്ട് അതിൻ്റെ സപ്പോർട്ട് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതൊരു സ്റ്റഡി പർപ്പസ് ആണ്, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. എല്ലാവരും അവരവരുടെ ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകൾ ഇതേപോലെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ കൊടുത്തുനിന്ന് വരച്ച് നോക്കുക. സപ്പോർട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി അതിന് ഒരു റെസിസ്റ്റൻസ് വരയ്ക്കുകയാണ്. ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ഇങ്ങനെ കൊടുത്തപ്പോൾ, ഈ രണ്ട് ലൈൻ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാര്യങ്ങൾ കിട്ടി. അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കുലർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് റീടെസ്റ്റും ആയിട്ടുണ്ട്. ഈ പോർഷനിൽ നിന്ന് ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടം ബ്രേക്ക് ചെയ്ത് ഇവിടെ റീടെസ്റ്റ് എടുത്ത് ഇപ്പോൾ ഒരു ബൈങ്ങിനുള്ള ഏരിയ ആയിട്ടുണ്ട്. വീക്കിലി ചാർട്ടിലാണ് ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോർട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വരുന്നിട്ടുള്ള റെസിസ്റ്റൻസുകൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പോർഷനിൽ ഒന്നാമത്തെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, 2408 റേഞ്ചിലാണ് ഞാൻ ഒന്നാമത്തെ റെസിസ്റ്റൻസ് കൊടുത്തത്. ഇനി രണ്ടാമത്തെ റെസിസ്റ്റൻസ് 2787 റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സപ്പോർട്ട് കൊടുക്കാം, അത് 1568 റേഞ്ചിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതുപോലെ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.